ചെയ്യുമ്പോൾ നമ്മൾ ഈയിടെ അടുത്ത് ചെയ്തത് വെച്ച് ഏറ്റവും ആയിട്ട് കാണാൻ പോകുന്നത്, അതായത് നമുക്ക് ജിമെയിലോ നമ്പേഴ്സോ ഇല്ലാതെ നമുക്ക് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരു പടി പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക, അതായത് ഫുള്ളായിട്ട് നിങ്ങൾ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമായിട്ട് റഫർ ട്രിക്കും അതോടൊപ്പം തന്നെ അൺലിമിറ്റഡ് സെൽഫ് ഏണിംഗ് ചെയ്യാനുള്ള ഒരു ട്രിക്കും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കിഡിലൻ അൺലിമിറ്റഡ് ട്രിക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈയിടെ അടുത്ത് ചെയ്തതിൽ വെച്ച് ഏറ്റവും നിങ്ങൾ കാണാൻ പോകുന്നത്, അതായത് വളരെ സിമ്പിളായിട്ടും നമുക്ക് ജിമെയിലോ നമ്പേഴ്സോ ഇല്ലാതെ നമുക്ക് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരു പടി പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക, അതായത് ഫുള്ളായിട്ട് നിങ്ങൾ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ട്, അതായത് നിങ്ങൾ ഇതിൽ അൺലിമിറ്റഡ് റഫർ ട്രിക്കും അതോടൊപ്പം തന്നെ അൺലിമിറ്റഡ് സെൽഫ് ഏണിംഗ് ചെയ്യാനുള്ള ഒരു ട്രിക്കും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇട്ടതിൽ വെച്ച് ഈ അടുത്ത് ഇട്ടതിൽ വെച്ചും ഏറ്റവും കിടിലൻ അൺലിമിറ്റഡ് ട്രിക്കാണ്, അതിൻ്റെ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ അതിനു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലും നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. പുതിയ ആപ്ലിക്കേഷൻസും റഫർ സ്ക്രിപ്റ്റും ഒക്കെ നമ്മൾ അതിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അൺലിമിറ്റഡ് ട്രിക്ക് നോക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് Money247 എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് പറയുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാം. 100% നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 100% നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്തായാലും കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരു നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടോ അവരുമായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ടെലിഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം ഒരുപാട് പേർക്ക് അറിയുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും, ഒരുപാട് പേർക്ക് അറിയാത്തൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് ID വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യുക, ശേഷം ഒരു റഫറൽ കോഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന റഫറൽ കോഡ് ജസ്റ്റ് അതേപോലെ അടിച്ചു കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് മെയിൻ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവിറ്റി ആണ്, നിങ്ങൾ റഫറൽ കോഡ് മസ്റ്റ് ആയിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ചെയ്യുക. പിന്നീട് നമുക്ക് റഫർൽ കോഡ് അടിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നല്ല. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും 3 രൂപ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ താഴ്ത്ത് പോയി നിങ്ങൾക്ക് വേണം ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് എമൗണ്ട് ഏൺ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയല്ല ഡൗൺലോഡ് ചെയ്യേണ്ടത്, അത് അതിനൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഫ്രണ്ട്സാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും, ഏകദേശം 5 രൂപയും 7 രൂപയും തന്നെയാണ് അധികം ആപ്ലിക്കേഷൻസും, ഒന്നുകിൽ 5 അല്ലെങ്കിൽ 7 അധികം ആപ്ലിക്കേഷൻസിനായിട്ട് വരുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് ആപ്ലിക്കേഷനാണെന്ന് വെച്ചാൽ ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും ഓൺലി ന്യൂ രജിസ്ട്രേഷൻ വിൽ ബി കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫേക്ക് ആയിട്ട് ചെയ്താൽ പേ ചെയ്തില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അവർ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യം പറഞ്ഞു, അതായത് നിങ്ങൾ ഒരു ഹെഡ്ഫോണിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ നിങ്ങളിവിടെ ഹെഡ്ഫോണിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെലിഗ്രാമിലേക്ക് നേരെ ഓപ്പൺ ആയിട്ട് പോകും. അപ്പോൾ കാണാൻ പറ്റും നേരെ. അപ്പോൾ ഇവിടെ അവരുടെ ആയിട്ട് ചാറ്റ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഞാൻ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടല്ല എന്ന് വെച്ചാൽ 24 മണിക്കൂർ കൊണ്ട് കിട്ടുന്നതാണ് അവർ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 24 മണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവരായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ അവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും പേടിക്കണം. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് ഇനി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഫ്രണ്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ 5 രൂപ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും പിന്നെ എത്ര ഫ്രണ്ട്സ്, 5 രണ്ട് ഫ്രണ്ട്സ് ചെയ്താൽ അങ്ങ് 10 രൂപ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ മേക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്ന ഓപ്ഷനിൽ കാണാൻ പറ്റും. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ലിങ്ക്, നിങ്ങൾ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് 2 ഫോൺ ഉണ്ടാവും, എന്തായാലും നിങ്ങളുടെ വീട്ടിൽ 2 ഫോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റേ ഫോണിലേക്ക് ഇത് അയച്ചിട്ട് നിങ്ങൾ മറ്റേ ഫോണിൽ നിന്ന് ഇത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 24 മണിക്കൂർ എടുക്കുന്നുണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് തന്നെ നേരെ നമുക്ക് അൺലിമിറ്റഡ് ട്രിക്കിലേക്ക് കടക്കാം. അപ്പോൾ അതിന് ബാക്കി കൂടുതലൊന്നും ഈ ആപ്ലിക്കേഷനിൽ പറയാനില്ല. അതിന് നിങ്ങൾ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട് എന്ന് ആൻഡ് വിൻ ഓപ്ഷൻ നിങ്ങൾ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻവൈറ്റ് നമുക്ക് 13 രൂപ കിട്ടും. 13 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടില്ല, 3 രൂപ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ 3 രൂപ കിട്ടുന്നത് നമ്മുടെ ഫ്രണ്ട് ഇതിൽ ഈ രജിസ്റ്റർ ചെയ്ത് റഫർ കോഡ് അടിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ 3 രൂപ കിട്ടും. പിന്നെ ആ ഫ്രണ്ട് വിഡ്രോ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 10 രൂപയും കൂടി കിട്ടും. അതുപോലെ അങ്ങനെയാണ് 13 രൂപ. അപ്പോൾ 3 രൂപയെ റഫറിനുള്ളൂ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് വീട്
ചെയ്തിട്ട് നിർത്തി ഒരാൾ പോലും പോകരുത്. കാരണം നമുക്ക് ഈ 3 രൂപ വളരെ സുഖമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ലിമിറ്റും ഇല്ലാതെ നമുക്ക് ഇത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ 3 രൂപ വെച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഇവിടുന്ന് സ്കിപ്പ് നിങ്ങൾ ഇവിടുന്ന് ഇവിടെ നിർത്തിയിട്ട് പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ ആ നേരം അൺലിമിറ്റഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അത് ഷെയർ വിത്ത് വാട്സപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ വാട്സപ്പിലേക്ക് പോകും. അപ്പോൾ ജസ്റ്റ് നേരെ വാട്സപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റഫറൽ കോഡ്, അതായത് മൈ റഫറൽ കോഡ് എന്ന് പറയുന്ന സംഭവം, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് മാത്രം നിങ്ങൾക്ക് മതി. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ റഫറൽ കോഡ് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വേണമെങ്കിൽ വെച്ചാൽ നിങ്ങളിവിടെ ജസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. അതായത് ആ റഫറൽ കോഡ് മാത്രമേ ഞാനിപ്പോൾ കോപ്പി ചെയ്തെടുത്തിട്ടുള്ളൂ. റഫറൽ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അൺലിമിറ്റഡ് ട്രിക്കിലേക്ക്. അൺലിമിറ്റഡ് ട്രിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഐലൻഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ അൺലിമിറ്റഡ് ട്രിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐലൻഡ് ആപ്ലിക്കേഷൻ ഇനിയും എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. കാരണം എനിക്ക് നമ്മുടെ ഇൻബോക്സിലൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഐലൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ ക്ലോൺ ചെയ്തൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഐലൻഡ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഐലൻഡ് എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ ലോഗോയിലുള്ള ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ബാക്കി ഞാൻ ഇതിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐലൻഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആദ്യം തന്നെ പറയും നിങ്ങൾ മെയിനായിട്ട് 2 ഡിവൈസിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏത് അൺലിമിറ്റഡ് ട്രിക്ക് ചെയ്യാൻ ആണെങ്കിലും നിങ്ങൾ 2 ഡിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് എന്നാലും നമുക്ക് പേയ്മെൻറ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ 2 ഡിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 2 ഡിവൈസ് ഇല്ലാത്ത ആണെങ്കിൽ 1 ഡിവൈസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ 1 ഡിവൈസിലാണ് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് 2 ഡിവൈസ് ഇല്ലാതെ ഞാൻ 1 ഡിവൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ് കിട്ടാൻ ചെറിയൊരു ചാൻസ് കുറയും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ 2 ഡിവൈസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ 2 ഡിവൈസിൽ തന്നെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഐലൻഡ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ പുതിയൊരു യൂസർ ആണെങ്കിൽ നിങ്ങൾ ആക്സിസ്റ്റാൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ അത് കൊടുത്താൽ മതി. ശേഷം നിങ്ങൾ മെയിൻലാൻഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മെയിൻലാൻഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മെയിൻലാൻഡ് ഇവിടെ മെയിൻലാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിൻലാൻഡ് ക്ലിക്ക് ചെയ്ത് ശേഷം നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ Money247 നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇതിലേക്ക് ക്ലോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് വരും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇവിടെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഫുള്ളാകുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ അതവിടെ ഒന്ന് ക്ലോസ് ആയി പോകുന്ന സംഭവം. ജസ്റ്റ് നിങ്ങളത് ക്ലോസ് ചെയ്ത് വീണ്ടും ആലൻഡ് വന്നൊരു ഭാഗത്ത് ആലൻഡ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലൻഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലോൺ ആയി കിട്ടിയിട്ടുണ്ട്. ശേഷം നിങ്ങൾ Money247 എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നിട്ടാണ്. അപ്പോൾ നമുക്കിതിന് അൺലിമിറ്റഡ് ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ആണ്. അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നിങ്ങളിപ്പോൾ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫേസ്ബുക്ക് അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് വെറും മിനിറ്റ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് വീഡിയോ നിങ്ങൾ എന്തായാലും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അൺലിമിറ്റഡ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാനീ പെർമിഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലോ കൊടുക്കുക. അപ്പോൾ 2 പെർമിഷൻ ചോദിക്കുക. അപ്പോൾ 2 അലോ കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ല ലോഗിൻ വിത്ത് ഫേസ്ബുക്ക്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ID ഫേക്ക് ആയിട്ടുള്ള ഫേസ്ബുക്ക് ID ജസ്റ്റ് ഒന്ന് കോപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നതിൻ്റെ ഫേക്കായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ആണ്. അതായത് വളരെ സിമ്പിളാണ്. ചെറിയ നിമിഷം എടുത്തുകൊണ്ട് ഇത്രയും ഏകദേശം എനിക്കിപ്പോൾ 51, 55, 56 ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ഇപ്പോൾ എനിക്ക് ഫേക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ അൺലിമിറ്റഡ് ഉണ്ടാക്കിയതിന് ശേഷം എല്ലാത്തിനും ഒരേ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മറന്നുപോലെ. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും ഒരേ പാസ്വേഡ് എടുത്തിട്ട് നിങ്ങൾ ആ ജിമെയിൽ ഏതെങ്കിലും നോട്ട് പാഡിലോ മറ്റോ സേവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ജിമെയിൽ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് മെയിനായിട്ടൊരു കാര്യം ചെയ്യുക, അതായത് ജസ്റ്റ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് ക്രോം ആപ്ലിക്കേഷൻ ഐലൻഡിൻ്റെ ക്രോമിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ അവിടെ എവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പാസ്വേഡ് അടിച്ചതിന് ശേഷം നിങ്ങൾ ലോഗിൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ കണ്ടിന്യൂ ആസ് ഏതാ പേര് കൊടുത്ത് ആ പേര് കാണാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവർക്കും ഫോൺ നമ്പർ വേണ്ടേ? അപ്പോൾ ഫോൺ നമ്പറൊന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ റാൻഡം ആയിട്ട് നമ്പേഴ്സ് അടിച്ചു കൊടുക്കുക. 10 നമ്പർ അടിച്ചാൽ മതി. അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 98, 98, 98, 98, 98. അപ്പോൾ ഞാൻ ഫുൾ 98 മാത്രം കൊടുത്ത ശേഷം ഒന്ന് കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സിമ്പിളായിട്ട് അങ്ങനത്തെ നമ്പർ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 10 നമ്പർ 10 ഡിജിറ്റ് അടിച്ചു കൊടുത്താൽ മതി. ശേഷം ഇവിടെ കാണാൻ പറ്റും നമ്മുടെ റഫറൽ കോഡ്. അപ്പോൾ നേരത്തെ നമ്മൾ റഫർ കോപ്പി ചെയ്ത റഫറൽ കോഡ് അപ്പോൾ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീണ്ടും അതൊന്ന് കോപ്പി ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ ആദ്യം കോപ്പി ചെയ്തിട്ട് ശേഷം ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് ആയിട്ട് നല്ലത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിന് എനിക്കൊന്നുകൂടി കോപ്പി ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കോപ്പി ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എപ്പോഴും അത് എടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്ത് ഞാൻ കോപ്പി ചെയ്തെടുത്ത റഫറൽ കോഡ് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി എത്ര അൺലിമിറ്റഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് എടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഇൻവിറ്റേഷൻ കോഡ് എൻ്റർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് കൊടുക്കുക. ശേഷം ഒന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മളെ ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ എൻ്റർ ആയി. അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും കോൺടാക്ട്സിൻ്റെ, ജസ്റ്റ് ഒന്ന് അല കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ആയിട്ടാണ് അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഒറിജിനൽ ഫേക്ക് ആയിട്ടുള്ള നമ്മളെ അൺലിമിറ്റഡ് ചെയ്യുന്ന അക്കൗണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇനി ഒറിജിനൽ റഫർ
ആഡ് ആവാൻ നോക്കണം. അതിനെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിന് ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഫുൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് മണി 247 നമ്മുടെ ഒറിജിനൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 6 രൂപയായിട്ടുണ്ട്. അപ്പം നേരത്തെ 3 രൂപയായിട്ടുള്ളത് അപ്പം നിങ്ങളുടെ 6 രൂപയായി മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ജിമെയിലോ മറ്റാണോ പറയാം പറയാം ഒരു ഡിവൈസിൽ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ലിമിറ്റിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് റഫർ ഇതിലൂടെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഇനി അൺലിമിറ്റഡ് ചെയ്യാൻ നിങ്ങൾ എന്താ വേണ്ടെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ സെറ്റിംഗ്സ് ഒന്ന് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്ത് സെറ്റപ്പ് ആൻഡ് ഷട്ട് ഡൗൺ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡെസ്ട്രോയ് ചെയ്ത് ഇവിടെ ഒരു ബാസ്കറ്റിൻ്റെ ചിഹ്നങ്ങൾ അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡെസ്ട്രോയ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി പാരലൽ സ്പേസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എനിക്കൊന്ന് ഉപയോഗിക്കാൻ ആകാൻ ചാൻസ് കുറവാണ്. കാരണം ഫേസ്ബുക്ക് എൻ്റെ ഫോണിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫേസ്ബുക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഒറിജിനൽ ആപ്ലിക്കേഷനിലേക്ക് അത് സ്വിച്ച് ആയി പോകുന്നുണ്ട്. അതായത് ഒറിജിനൽ ആപ്ലിക്കേഷനിലേക്ക് കയറി പോകുന്നുണ്ട് നമ്മൾ ഫേസ്ബുക്ക് ലോഗിൻ എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആപ്പ് ക്ലോണർ വെച്ച് ചെയ്തു നോക്കുക. അപ്പോൾ എനിക്ക് അത് കറക്റ്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആലൻ്റെ വർക്ക് ആവുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് ചെക്ക് ചെയ്യുക. അപ്പോൾ ആലൻ്റെ വർക്ക് ആവുന്നതാണെങ്കിൽ ഈ മെത്തേഡ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അൺലിമിറ്റഡായിട്ട് നിങ്ങൾക്ക് റഫർ ആഡാൻ ചെയ്തിട്ട് പോയി. അപ്പോൾ ഏറ്റവും ബെറ്റർ ഒരു കിഡിലൻ അൺലിമിറ്റഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് സെൽഫായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ഇതിൽ സെൽഫായിട്ട് ചെയ്യാൻ പറ്റും റഫർ അല്ലാതെ. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഞാനിത് വെരിഫൈ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇതിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ അൺലിമിറ്റഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂറാണ് ഓരോ ആപ്ലിക്കേഷൻ്റെയും പേയ്മെൻറ്റ് കയറാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയില്ല കറക്റ്റ്. അപ്പോൾ 24 മണിക്കൂറായിട്ടില്ല. ഞാനിപ്പോൾ ഏകദേശം ചെയ്തിട്ട് 4-5 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കയറുന്നു വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കയറുമെന്നും അറിയില്ല. ഏതായാലും നിങ്ങൾക്ക് ആ ട്രിക്ക് ജസ്റ്റ് ഒന്നാന്ന് പറഞ്ഞുതരാം. അപ്പം ഇതിന് ഉറപ്പില്ല കേട്ടോ, വെരിഫൈ ചെയ്തിട്ടില്ല. അതായത് വെരിഫൈ ചെയ്തെന്ന് വെച്ചാൽ എനിക്കിത് ഇതുവരെ കിട്ടിയില്ല. ഞാൻ 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടില്ല. അതിനു മുമ്പാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വർക്കാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, അല്ലാന്ന് വെച്ചാൽ അത് വിട്ടുകളെ. അതായത് ഈ നിങ്ങൾക്ക് ഇപ്പോൾ സൂപ്പർ ക്ലോണാണ് സൂപ്പർ ലോൺ എന്ന പറഞ്ഞ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ആ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മെയ്ക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഷെയറിനാവും ഒന്ന് വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ വാട്സപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ആ ലിങ്ക് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ക്രോം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻഫിനിറ്റി ടാബിൽ ഇടുക. അതായത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ന്യൂ ഇൻഫിനിറ്റി ടാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇൻഫിനിറ്റി ടാബിൽ ഇടുക. ശേഷം നിങ്ങളുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ട്രിക്ക് ഞാൻ വേറൊരു നമ്മുടെ മലയാളി യൂട്യൂബറിനെ തന്നെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ. അപ്പോൾ അൺലിമിറ്റഡ് റഫർ ട്രിക്കിൻ്റെ കൂടെ ഇത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ ലീവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലീവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ്. അപ്പോൾ ലോഡ് ആകുന്നുണ്ടാവും. അപ്പോൾ ഇത് വർക്ക് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ്റെ അൺലിമിറ്റഡ് ട്രിക്ക് ഞാൻ കണ്ടായിരുന്നു, അല്ല അൺലിമിറ്റഡ് ഈ ട്രിക്ക് ഞാൻ കണ്ടിട്ടായിരുന്നു. അപ്പോൾ അവന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് മുമ്പാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെ ഒരു നമ്മുടെ ഒറിജിനൽ ഇൻഫിനിറ്റി ടാബിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഇതിലേക്ക് തന്നെ നോർമൽ ബ്രൗസറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ കാരണം ഇവിടെ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. വാട്സപ്പ് കൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് നമ്പർ അടിച്ചതിന് ശേഷം സബ്മിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ വെച്ചാൽ സമയത്ത് നമ്മൾ ചില ആപ്ലിക്കേഷനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി സെയിം ഡിവൈസ് ആയിട്ടാണോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് വീണ്ടും വേറൊരു ആപ്ലിക്കേഷൻ്റെ എടുക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എടുക്കുന്ന ശേഷം മെയ്ക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതൊന്ന് നേരത്തെ ചെയ്ത പോലെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തെടുത്ത് ലിങ്ക് കോപ്പി ചെയ്യുക. അത് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ ഇതുപോലെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത ശേഷം ആ ലിങ്ക് കോപ്പി ചെയ്ത് ശേഷം മറ്റേ രീതിയിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ മാറ്റി ട്രൈ ചെയ്യുക. അത് എന്തുകൊണ്ടാണ് കാണിക്കുമെന്ന് അറിയില്ല. ശേഷം അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വാട്സപ്പ് നമ്പർ അടിച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതും കൂടി ആവുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും വി അക്കൗണ്ടോടെ തന്നെ എറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ അത് വർക്കാന്നിട്ട് നോക്കാം. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇനിയും ലെങ്ത് കൂടിയും പറഞ്ഞുതരാമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷനും അപ്പോൾ ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഡാഡ് റൂപ്പി അതുപോലെ ട്രേഡിംഗ് കിങ്ങും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇനി 24 മണിക്കൂർ എടുക്കുന്ന പറയുന്നത് ആഡ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ട്രിക്ക് ജസ്റ്റ് ഒരു ബോണസ് ടിപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വർക്കാന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്കാവുന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അല്ലാന്ന് വെച്ചാൽ നിങ്ങളത് വിട്ടിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് റഫർ തന്നെ ചെയ്തിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വളരെ ചെറിയ മിനിറ്റ് നമ്മൾക്ക് ഒരു റഫർ ചെയ്യാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ഫ്രണ്ട്സ് ഉണ്ട്, ഒറിജിനൽ ഫ്രണ്ട്സിനെ തന്നെ പരമാവധി ഇതിൽ റഫർ ചെയ്യുക. അല്ലാന്ന് വെച്ചാൽ ജസ്റ്റ് അവരോട് പറഞ്ഞാൽ മതി, ഒന്ന് ഈ റഫർ കോഡിച്ച് കയറാൻ വേണ്ടി പറഞ്ഞാൽ മതി. അപ്പോൾ അല്ലാന്ന് വെച്ചാൽ നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അൺലിമിറ്റഡ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കാൻ വിഡ്രോ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ മീ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം റെഡീം എന്നൊരു ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും.
ഇപ്പോൾ റെഡീം എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ ചെയ്ത നമുക്ക് റെഡീം എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണാൻ പറ്റും ഏകദേശം 200 രൂപയാണ് ഇതിൽ മിനിമം റെഡീം വരുന്നത്. അപ്പോൾ 200 രൂപ നമുക്ക് മിനിമം റെഡീം വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഇതിൽ KYC കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് KYC കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇവിടെ കാണാൻ പറ്റും, അപ്പോൾ ഫുൾ നെയിം, പാൻ കാർഡിലുള്ള ഫുൾ നെയിം, അതുപോലെ പാൻ നമ്പറും അടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒറിജിനൽ ചെയ്യാം, ഫേക്ക് വർക്കാവുന്ന അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഇതിൽ സെർച്ച് ചെയ്താൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് പാൻ കാർഡ് കാണും, അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഒറിജിനൽ ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ഫേക്ക് വർക്കാവുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് ബോണസ് ആയി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ 200 രൂപയാണ് മിനിമം റെഡീം വരുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചില സമയത്ത് കിട്ടുന്നുണ്ടല്ലാന്ന് വെച്ചാൽ 24 മണിക്കൂർ എന്നാണ് അവർ ഇതിൽ 2 മുതൽ 3 വർക്കിംഗ് ഡേയ്സിൽ പറയുന്നുണ്ട്. പക്ഷേ അവർ ഇന്നോടെ കോൺടാക്ട് ചെയ്തപ്പോൾ 24 മണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പേയ്മെൻറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ ഷുവറായിട്ട് നിങ്ങൾക്കിപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അൺലിമിറ്റഡ് 2 ഡിവൈസ് ഉണ്ടെങ്കിൽ 2 ഡിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടലിൻ വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരെ